ഒന്ന് കഴിയുമ്പോൾ ഒന്ന് എന്ന് പറയും പോലെ ഷെയ്ൻ നിഗം വിവാദം വീണ്ടും. സിനിമയ്ക്ക് വേണ്ടി ഷെയ്ൻ വാങ്ങിയ പ്രതിഫലത്തിന്റെ കണക്കുകൾ പുറത്തുവിട്ട് നിർമ്മാതാക്കൾ. കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് നിർമ്മാതാക്കൾ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈയിടയ്ക്ക് ഷെയ്ൻ 15 ലക്ഷം രൂപയാണ് വാങ്ങിയതെങ്കിൽ കുമ്പളങ്ങി നൈറ്റ്സിന് 15 ലക്ഷവും പൈങ്കിളിക്ക് 25 ലക്ഷവും വാങ്ങിയെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. ഷൂട്ടിംഗ് പൂർത്തിയായ ഉല്ലാസത്തിന് 25 ലക്ഷം രൂപയാണ് ഷെയ്നിന് നൽകിയത്. ഇതിന്റെ രേഖകൾ അസോസിയേഷന്റെ പക്കലുണ്ട്. എന്നാൽ 45 ലക്ഷം രൂപ നിർമ്മാതാവ് വാഗ്ദാനം ചെയ്തുവെന്ന ഷെയ്നിന്റെ വാദം തെറ്റാണ്. ഈയിടെ സിനിമയ്ക്ക് വേണ്ടി 2017 ഷെയ്ൻ മേടിച്ചത് 15 ലക്ഷം രൂപയാണ്. അതേ കാലയളവിൽ തന്നെ പൈങ്കിളി എന്ന സിനിമയ്ക്ക് വേണ്ടി 25 ലക്ഷം രൂപയാണ് ഷെയ്ൻ വാങ്ങിയിരിക്കുന്നത്. അത് എന്തുകൊണ്ടെന്ന് നിർമ്മാതാവ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ കരാറിൽ തിരുത്തൽ വരുത്തിയിട്ടുണ്ട്. അല്ലാതെ ആ കാലയളവിൽ ഷെയ്ൻ അഭിനയിച്ച എല്ലാ സിനിമകൾക്കും മേടിച്ചിരുന്നത് 15 ലക്ഷം രൂപയാണ്. അതിനൊരു മാറ്റം വന്നത് വലിയ പെരുന്നാൾ എന്ന സിനിമയിലാണ്. 2018 ഒപ്പിട്ട കരാറിൽ 30 ലക്ഷം ഷെയ്ൻ വാങ്ങിച്ചിട്ടുണ്ട്. എന്നാൽ പിറ്റേ മാസം ഒപ്പിട്ട കുമ്പളങ്ങി നൈറ്റ്സിൽ 15 ലക്ഷം രൂപയാണ് ഷെയ്ൻ പ്രതിഫലമായി മേടിച്ചത്. അതിൽ സൗഹൃദത്തിന്റെ പേരിലാകാം ചെറിയൊരു പ്രതിഫലം വാങ്ങിയത്. എന്നാൽ ആ കാലയളവിൽ ചെയ്ത ഇഷ്ക് എന്ന സിനിമയ്ക്ക് 25 ലക്ഷം രൂപയാണ് ഷെയ്ൻ വാങ്ങിയത്. പക്ഷേ ഷെയ്ൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് 45 ലക്ഷം രൂപ തന്നാൽ മാത്രമേ ഈ സിനിമ ഡബ് ചെയ്യൂ എന്നാണ്. അത് അനീതി മാത്രമാണ്. 45 ലക്ഷം എന്ന് പറയുന്നത് ഈ വർഷം അദ്ദേഹം ഒപ്പിട്ട കുർബാനി എന്ന സിനിമയുടെ പ്രതിഫല തുകയാണ്. 2 വർഷം മുമ്പ് കരാർ ഒപ്പിട്ട് ചെയ്ത സിനിമയ്ക്ക് ഇപ്പോൾ മേടിക്കുന്ന ശമ്പളം തന്നെ വേണമെന്ന് പറഞ്ഞാൽ അത് അനീതിയാണ്. കരാർ ലംഘനമാണ് ഷെയ്ൻ നടത്തിയിരിക്കുന്നത്. ഇതുവരെ ഇങ്ങനെ ഒരു നടൻ പോലും ചെയ്തിട്ടില്ലെന്ന് പത്രസമ്മേളനത്തിൽ നിർമ്മാതാക്കൾ പറയുന്നു. അതേസമയം നിർമ്മാതാക്കളുടെ കടുംപിടുത്തത്തിന് വഴങ്ങില്ലെന്ന് നടൻ ഷെയ്ൻ നിഗം വ്യക്തമാക്കിയിരുന്നു. ജനുവരി 5-നുള്ളിൽ ഉല്ലാസം സിനിമയുടെ ഡബ്ബിംഗ് പൂർത്തിയാക്കണമെന്നായിരുന്നു ഒത്തുതീർപ്പിന് മുന്നോടിയായി നിർമ്മാതാക്കൾ വെച്ച ഉപാധി. എന്നാൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രതിഫലം തർക്കം നിലനിൽക്കുന്നുണ്ട്. ആവശ്യപ്പെട്ട പ്രതിഫലം നൽകാതെ ഡബ്ബിംഗ് പൂർത്തിയാക്കില്ലെന്നായിരുന്നു ഷെയ്ൻ്റെ നിലപാട്. അതേസമയം തന്നെ ഇന്നലെ നടന്ന ചർച്ചയിൽ നടൻ ഷെയ്ൻ നിഗവും നിർമ്മാതാക്കളുമായുള്ള പ്രശ്നത്തിന് പരിഹാരം കണ്ടു. ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചതായി അമ്മ പ്രസിഡന്റ് മോഹൻലാൽ അറിയിച്ചു. ഷെയ്ൻ കരാർ ഒപ്പിട്ട ചിത്രങ്ങൾ അഭിനയിക്കുകയും ഡബ് ചെയ്യാനുള്ള സിനിമകളിൽ ഷെയ്ൻ ഡബ് ചെയ്യുമെന്നും മോഹൻലാൽ പറഞ്ഞു. Subscribe for more videos. Subscribe now. Thank you.